Hi friends, welcome back to Zara's Tips and Dips. ഇപ്പോൾ നല്ല കാറ്റുകാലാണല്ലേ. ഇപ്പോൾ ചുമയുടെയും പനിയുടെയും കോൾഡിൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഒറ്റമൂലി നോക്കിയാലോ. ഏത് ചുമയും ഒറ്റയടിക്ക് മാറാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. വീട്ടിൽ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാവുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുമ്പ് ഞാൻ ചുമക്ക് പറ്റിയ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല എളുപ്പമാണ് കേട്ടോ. പക്ഷേ നമുക്ക് അത്ര ഐറ്റംസ് വേണ്ട ഇതിന്. ഇത് ഒരു മിനിറ്റ് ഉള്ളിൽ ചെയ്യാൻ പറ്റും, അതും ഈസിയാണ്. പക്ഷേ അതിന് കുറച്ചും കൂടി ഐറ്റംസ്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒക്കെ നീരൊക്കെ വേണം. പക്ഷേ അത് ചെയ്തിട്ട് എനിക്ക് കുറേ പേരൊക്കെ PM ചെയ്തിരുന്നു, നല്ല റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. മക്കൾക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട്, ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് അല്ലേ. ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യും, ആൻറ്റി ഏജിങ്ങിന്, സ്ട്രെസ്സിന്, അതുപോലെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഫംഗലായിട്ട് ഇത് പ്രവർത്തിക്കുന്നു അല്ലേ. അപ്പോൾ ചെറുനാരങ്ങയുടെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. അളവൊന്നുമില്ല, നമുക്കൊരു വലിയ ചെറുനാരങ്ങ എടുക്കാം, അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ നീര് മൊത്തം നമുക്ക് എടുത്ത് മാറ്റിവെക്കാം. അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു വലിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ നാരങ്ങയുടെ നീരിനനുസരിച്ച്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മഞ്ഞൾപ്പൊടി നമ്മുടെ നീർക്കെട്ടിനൊക്കെ പുറന്തള്ളാനും അതുപോലെ ഒരുപാട് സ്കിന്നിന് നല്ലതാണ്, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും അതുപോലെ ക്യാൻസർ പ്രിവെൻഷൻസിനൊക്കെ നല്ലതാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് മഞ്ഞൾപ്പൊടി അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഈ നാരങ്ങയുടെ നീരിൽ മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള ചെറുതേൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചെറുതേനില്ലെങ്കിലും സാധാ തേനായാലും കുഴപ്പമില്ല, നല്ല തേൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. തേനും ഇതുപോലെ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. തേനിൻ്റെ ഗുണങ്ങൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. മാത്രമല്ല കഫിനും ഗോൾഡിനും ഡൈജഷനും അതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും വെയ്റ്റ് ലോസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ നാരങ്ങ നീര് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഒന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ വെച്ച് ഇടവിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചുമക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടും. അത് നമുക്ക് ചുമ വരുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. വീട്ടിലുള്ള എല്ലാ ഐറ്റംസാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ തേന് കയ്യിലില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ചുമ വരുമ്പോൾ തന്നെ ആരും പോയിട്ട് ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കാണ്ട് ആദ്യം ഈ ഹോം റെമഡീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഹോം റെമഡി, നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. അതിൻ്റെത് ഞാൻ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.